നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നമുക്കെല്ലാവർക്കും പറ്റിയത്? കാരണം ഞാൻ ഇത് ചോദിക്കാൻ കാരണം, തീറ്റ വിലച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ തീറ്റയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള നമുക്ക് കയ്യിൽ കിട്ടുന്നതെല്ലാം കൊടുക്കുക എന്നൊരു കൺസെപ്റ്റിലേക്കാണ് എല്ലാവരും എത്തിച്ചേരുന്നത്. ഈ ഒരു കൺസെപ്റ്റാകട്ടെ, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു രീതി. നമ്മൾ വിചാരിക്കുന്നത് കോഴികൾക്ക്, പ്രത്യേകിച്ച് കെട്ടിയിട്ട് വളർത്തുന്ന കോഴികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളെ അല്ല ഉദ്ദേശിക്കുന്നത്, കെട്ടിയിട്ട് വളർത്തുന്ന കോഴികളെയാണ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള കോഴികൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി എന്നൊരു ധാരണയാണ് നമുക്കുള്ളത്. ഞാനൊരു ചെറിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ഒരു വീഡിയോ ഇതേപോലെ സമാനമായ ഒരു 10 കേസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ടുള്ള ആളുകൾ ഏകദേശം 10 കേസുകൾ ഇതേ സമാനമായിട്ടുള്ള അസുഖവുമായിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ഒരു കോഴികളുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കുക. ഏകദേശം 3 കോഴികളെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈ കോഴികൾക്ക് എന്താണ് ഈ കോഴികൾക്കുണ്ടായ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം, അത് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ലൈക്ക് കൂടി ചെയ്യുക. കണ്ടില്ലേ, ഇതാണ് ഈ കോഴികളുടെ ഒരവസ്ഥ. 3 പ്രായമായ കോഴികളാണ്. ഇപ്പോൾ ഏകദേശം 3 ഒരു 10-20 ദിവസമായിട്ടുണ്ടാകും. കാരണം എനിക്കൊരു 10 ദിവസത്തിന് മുമ്പ് വന്ന ഒരു വീഡിയോയാണ്. ഈ കോഴികൾക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ അപ്പോൾ അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ചറിഞ്ഞു. ഈ കോഴികൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതിനെ കെട്ടി വളർത്തുന്ന ആ രീതി ഒരു പ്രശ്നവുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലാണ്. ഒരു പിന്നെ മാലിന്യത്തിൻ്റെ പ്രശ്നമില്ല. പ്രശ്നം അവർ കൊടുക്കുന്ന തീറ്റയിലാണ് ഈ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത്. കാരണം ഇത് കോഴികളെ വളർത്തി, കോഴികളെ വാങ്ങിയ ആ സമയം മുതൽ ഏകദേശം പിന്നെ 1.5 എങ്ങാണ്ട് 1 എങ്ങാണ്ട് ആയ കോഴികളെയാണ് അവർ വാങ്ങിയത്. അന്ന് മുതൽ ഈ കോഴികൾക്ക് കൊടുക്കുന്നത് വെറും ഗോതമ്പും തവിടും മാത്രമാണ്. ഈ ഗോതമ്പും തവിടും മാത്രമായിട്ട് കൊടുത്താൽ കോഴികൾക്ക് എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ. കോഴികൾ ചത്തുപോവില്ല, അതിൻ്റെ ജീവൻ നിലനിൽക്കും. പക്ഷേ ഈ കോഴികളൊക്കെ ഉണ്ടാവും, ആരും അറച്ചു പോകുന്ന, ആരും വാങ്ങാൻ മടിക്കുന്ന തരത്തിലുള്ള ഒരു കോഴികളായിപ്പോയി. ഇത് പൂവൻ കോഴികളാണ്. ഇതിനെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്താൻ വാങ്ങിച്ചതാണ്. നമ്മൾ വിചാരിക്കുന്നത് കോഴികൾക്ക് എന്തെങ്കിലും തീറ്റ കൊടുത്താൽ മതി എന്നാണ്. പക്ഷേ അത് പോരാ. കോഴികൾക്ക് ആവശ്യമായ കണ്ടൻറ്റുകളെല്ലാം അതിന് വേണം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തുറന്ന് വിട്ട് വളർത്തിയില്ലായെങ്കിൽ അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കണം. അതിനകത്ത് വരേണ്ട പ്രോട്ടീൻ കണ്ടൻറ്റ് അതിൻ്റെ ശരിയായിട്ടുള്ള അളവിലുണ്ടാവണം. എനർജി കണ്ടൻറ്റ് അതിൻ്റെ ശരിയായിട്ടുള്ള അളവിലുണ്ടാകണം. കാൽസ്യം അതിൻ്റെ ശരിയായിട്ടുള്ള അളവിലുണ്ടാവണം. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ശരിയായിട്ടുള്ള അളവിലുണ്ടാകണം. അങ്ങനെ എല്ലാം അതിൻ്റെ ശരിയായിട്ടുള്ള അളവിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. ആ ശരിയായിട്ടുള്ള അളവിലുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ തീറ്റയിൽ ഉൾപ്പെടുത്തുകയാണ് നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായ ആളുകൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കാണുന്നതിലും നമ്മൾ പല ഗ്രൂപ്പുകളിലും നമ്മൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തും കൊടുക്കാം, എന്തും കൊടുത്താനുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ കോഴികൾക്ക് ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് തീറ്റ നിങ്ങൾ പരിപൂർണമായിട്ടും നല്ല സമീകൃത ആഹാരം തന്നെ കൊടുക്കുക. നമ്മൾക്ക് പാല്, മുട്ട, അത് നമ്മുടെ സമീകൃത ആഹാരമാണ്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളരുന്നതാണ് പാലും മുട്ടയും നമ്മുടെ സമീകൃത ആഹാരമാണ്. എന്തുകൊണ്ട്? ഇതിനകത്ത് രണ്ടിലും എല്ലാ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റുകളും ഏകദേശം എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് അത് ത്വരിതപ്പെടുത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട കർത്തവ്യവും ഇതിനകത്തെ പ്രധാന കണ്ടൻറ്റുകൾ വഹിക്കുന്നുണ്ട്. അതുപോലെ ഈ കോഴികളുടെ ഉള്ളിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ആക്കപ്പെടുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ആക്കപ്പെടുന്നുണ്ട്, ബി കോംപ്ലക്സ് പ്രൊഡ്യൂസ് ആക്കപ്പെടുന്നുണ്ട്, കാൽസ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ആക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അമിനോ ആസിഡ് പ്രൊഡ്യൂസ് ആക്കപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ അതിന് പുറത്തു നിന്നുള്ള ഈ ഒരു പ്രൊഡ്യൂസ് ആക്കപ്പെടുന്ന ഈ ഫാക്ടറി പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഇന്ധനം എവിടെ നിന്നാണ് ലഭിക്കുക? ഇന്ധനം ലഭിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിലൂടെയാണ്.
ഇതിൻ്റെ ഇറച്ചി കോഴികൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ലെയർ ബേഡ്സുകളും അതുപോലെ ഇറച്ചി കോഴികൾ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ഇറച്ചി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഴികൾ, ഈ രണ്ട് രീതിയിലാണ് നമ്മൾ കോഴികളെ വേർതിരിക്കേണ്ടത്. ഇറച്ചി കോഴികൾക്ക് എപ്പോഴും അതിൻ്റെ ഒരു 40% അതിൻ്റെ ശരീരത്തിലേക്ക് എടുക്കും, ബാക്കിയുള്ള 60% അത് മീറ്റ് കൺവെർട്ടിങ്ങിനായിട്ട് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതായത് മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ മുട്ടക്കോഴികളെ സംബന്ധിച്ച് അങ്ങനെയല്ല, 60% അത് ബോഡിക്ക് ആവശ്യമായിട്ട് എടുക്കും, 40% എപ്പോഴും അത് എടുക്കുന്നത് മുട്ടയുടെ ആവശ്യത്തിനാണ്. അത് 40% കണ്ടൻറ്റുകൾ മാത്രം, തീറ്റ മൊത്തത്തിലുള്ള അതിൻ്റെ 40% ആവശ്യമായ കണ്ടൻറ്റുകൾ മാത്രം. അപ്പോൾ ഈ കണ്ടൻറ്റുകളെല്ലാം എടുക്കുന്നത്, അതായത് സ്വന്തം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ബാലൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പിന്നെ അപര്യാപ്തമായി ഈ സാധനങ്ങളെല്ലാം തീറ്റയിൽ നിന്ന് അത് വലിച്ചെടുക്കുക. അപ്പോൾ അത് ശരീരത്തിൽ ആവശ്യമായത് കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഒരു സാഹചര്യമില്ല എങ്കിൽ നമ്മൾ അധികമായിട്ട് ഈ സാധനങ്ങളെല്ലാം ആ കോഴികൾക്ക് നൽകേണ്ടി വരും. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കോഴികൾക്ക് അതിന് ശരീരത്തിൽ പരമാവധി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുന്നു. അതിന് ഒരു യാതൊരു കാൽസ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. കാൽസ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം, അതിനെ എണ്ണിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അത് എല്ല് പരിപൂർണമായിട്ടും അതിൻ്റെ കാൽസ്യം വലിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ തൂവലുകൾക്ക് ഇത്രയും ഇല്ല, അതിൻ്റെ തൂവലുകൾ വരാത്തതും അതിൻ്റെ പുറം കണ്ടില്ലേ വളരെ വൃതമായിട്ടിരിക്കുന്നത്. കാൽസ്യവും ഫോസ്ഫേറ്റും ഇല്ല, കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും കുറവ് കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. കാൽസ്യം പ്ലസ് ഫോസ്ഫേറ്റ്, അതിന് നമ്മൾ ചേർക്കുന്ന തീറ്റയിൽ ചേർക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് എല്ലുപൊടിയാണ്. കാൽസ്യം പിന്നെ എല്ലുപൊടി എന്ന് പറയുന്നത് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ മിനറൽസ്, മറ്റ് വിറ്റാമിൻസ്, പിന്നെ മിനറൽ മിക്സർ, അതുപോലെ തന്നെ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ബി ടു, വിറ്റാമിൻ ബി 12, അതുപോലെ തന്നെ എ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് അത് എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് കണ്ടൻറ്റുകൾ ഇതിനകത്ത് ആവശ്യമാണ്. ഈ സാധനങ്ങളെല്ലാം ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ഒരു കോഴിക്കുള്ള സമീകൃത ആഹാരമാകൂ. അല്ലാതെ വെറും ഗോതമ്പ് കോഴികൾ കൊടുത്താൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് മാത്രമേ അതിനകത്ത് കൂടുതലായിട്ടുള്ളൂ, ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് അതിനകത്ത് പ്രോട്ടീൻ ഉള്ളത്. ഈ പ്രോട്ടീൻ അത് പ്രോട്ടീൻ കണ്ടൻറ്റ് ഗോതമ്പ് അധികമായിട്ട് കൊടുത്താലുള്ള കുഴപ്പം കാർബോഹൈഡ്രേറ്റ് കോഴികളുടെ ഉള്ളിൽ അധികമായിട്ടുണ്ടാകും. അധികമായിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വിപരീത പ്രവർത്തനം, കാർബോഹൈഡ്രേറ്റ് ഒരു ശരീരത്തിന് ആവശ്യമായതിൽ കൂടുതൽ കോഴികൾക്ക് ചെന്നാൽ കൂടി ആ ഒരു ശരീരത്തിൽ വിപരീത പ്രവർത്തനമാണ് നടക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ അത് എത്ര അളവാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ആ അളവിൽ കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ കോഴികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളാകുമ്പോൾ അതിന് സ്വന്തമായിട്ട് കുറേ സ്വാതന്ത്ര്യമുണ്ടാകും, അതിന് സ്വന്തമായിട്ട് കുറേ എന്താ പറയുക വിവേചിച്ചറിഞ്ഞ് തിന്നാനുള്ളൊരു സാഹചര്യം ആ കോഴികൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ അതിൻ്റെ എല്ലാവിധ പ്രോബ്ലം, അതിൻ്റെ വിറ്റാമിൻ്റെ കുറവാണെങ്കിലും മറ്റ് മിനറൽസിൻ്റെ കുറവാണെങ്കിലും ഒക്കെ അത് അതിൻ്റെ പ്രകൃതിയിൽ നിന്ന് തന്നെ അത് കറക്റ്റായിട്ടുള്ള സമയത്ത് അത് കഴിക്കാൻ സന്നദ്ധമാകുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. പക്ഷേ കെട്ടിയിട്ട് വളർത്തുന്ന കോഴികൾ അല്ലെങ്കിൽ ലിറ്ററിൽ വളർത്തുന്ന കോഴികൾ, കേജിൽ വളർത്തുന്ന കോഴികൾക്കൊക്കെ നമ്മൾ കൊടുത്താൽ മാത്രമേ അതിന് കഴിക്കാൻ കഴിയൂ, അല്ലാതെ അത് കടയിൽ പോയി വാങ്ങി കഴിക്കാൻ കഴിയില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഫീഡ് മാനേജ്മെൻറ്റിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റ് നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ പരമാവധി ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥകളുണ്ടാകും. ഈ കോഴികളെ നമ്മൾ ഇനി ഒരു 6 മാസമെങ്കിലും ട്രീറ്റ് ചെയ്താൽ നല്ല സൗന്ദര്യമുള്ള ഒരു കോഴികളായിട്ട് മാറൂല, അതിന് കറക്റ്റായിട്ടുള്ളൊരു മീറ്റ് പ്രൊഡ്യൂസ് ആകില്ല, നമുക്ക് എത്ര രൂപയാണ് നഷ്ടം വരിക. നമ്മൾ ചെറിയൊരു ലാഭം നോക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങൾ ഇനിയുള്ള കാലത്തെങ്കിലും പരമാവധി ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ കാര്യങ്ങൾ ഫാം മാനേജ്മെൻറ്റ് നന്നായിട്ട് പഠിച്ച് തന്നെ നിങ്ങൾ ഫാമിങ്ങിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.